بسم الله الرحمن الرحيم در پیش ہو تیبا کا سفر کیسا لگے گا در پیش ہو تیبا کا سفر کیسا لگے گا گزرے جو وہاں شام و سحر کیسا لگے گا گزرے جو وہاں شام و سحر کیسا لگے گا بڑا اچھا لگے گا بڑا پیارا لگے گا بڑا میٹھا لگے گا اے کاش مدینے میں مجھے موت یوں آئے مجھے موت یوں آئے مجھے موت یوں آئے قدموں میں وہ سرکار کے سر کیسا لگے گا قدموں میں وہ سرکار کے سر کیسا لگے گا بڑا اچھا لگے گا بڑا پیارا لگے گا بڑا میٹھا لگے گا السلام علیکم ورحمۃ اللہ وبرکاتہ الحمدللہ ثم الحمدللہ والصلاة والسلام على أشرف رسول الله وآل كل والصحابة أجمعين أما بعد بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا صدق الله مولانا العلي العظيم قال النبي صلى الله عليه وسلم فعليكم بسنتي وسنة الخلفاء الراشدين المهديين من بعدي صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ومن تقم برسول الله نصرته إن تلقه الأسد في أجامها تجمي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم بلغ الغلا بكماله كشف الدجى بجماله حسنة جميع خصاله صلوا عليه وآله اللهم صل وسلم وبارك عليه وعلى آله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا نجي الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني
ബഹുമാനം നിറഞ്ഞ സദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മുതഅല്ലി സുഹൃത്തുക്കളെ, മാന്യ സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടുന്ന സദസ്സായി നബിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിനെ പറ്റി മനസ്സിലാക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങൾ പഠിക്കാനും അതിൽ അടിയുറച്ച് വിശ്വസിക്കാനും ആഖിബത്ത് നന്നായി മരിക്കുവാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണം നമുക്കറിയാം. ഞാൻ ആമുഖം പറയാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ ഒരു വിഭാഗം ജനങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്തതും അല്ലാഹു തആല പഠിപ്പിക്കാത്തതും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരാത്തതുമായ തൗഹീദിന് നിരക്കാത്തതുമായ ചില അദ്വൈത സിദ്ധാന്തങ്ങൾ, അഭ്യാസ പ്രകടനങ്ങൾ, അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും നമ്മുടെ നാട്ടിലെന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിലാകെ എല്ലാ സ്ഥലങ്ങളിലും ഈ വിഷവിത്തുകൾ വിതറുമ്പോ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഇസ്ലാമും വഹാബി മതവും, ആരാണ് മുസ്ലിമീങ്ങൾ, ആരാണ് വഹാബികൾ, അതല്ലെങ്കിൽ മുജാഹിദുകൾ, ഇത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിഷയം കൊടുക്കാൻ കാരണം. നമുക്കറിയാം, കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണമടഞ്ഞ ഒരു സാധാരണക്കാരൻ, ആ സാധാരണക്കാരന്റെ ബുദ്ധിയിൽ ഉദിച്ചു വന്ന ചില ആശയങ്ങളാണ് ഇസ്ലാം മതമെന്നാണ് അവർ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അല്ലാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്, പക്ഷേ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കുന്നതോ, ബുദ്ധി കൊണ്ട് തീരുമാനിക്കുന്നതോ, ബുദ്ധി കൊണ്ട് നാം ഉണ്ടാക്കിയെടുക്കുന്നതോ ആയ പ്രത്യേക മതമല്ല ഇസ്ലാം. ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. എന്നാൽ ഇവരുടെ നേതാക്കന്മാർ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും വഹാബി പ്രസ്ഥാനത്തിന്റെയും നേതാക്കന്മാർ അവർ പഠിപ്പിക്കുന്നത് ഈ മതം എന്ന് പറയുന്നത് പ്രമാണങ്ങളും അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും പരിശുദ്ധ ഖുർആനൊക്കെയും അതിലുണ്ടെങ്കിൽ പോലും അതിനല്ല സ്ഥാനം നൽകേണ്ടത്, ബുദ്ധിക്കാണ് സ്ഥാനം നൽകേണ്ടത്. ബുദ്ധിയാണ് മതമെന്ന് ഇവരുടെ പുസ്തകത്തിൽ വക്കം മൗലവി ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുകയാണ്. ഞാനിവിടെ കാണിക്കുന്നത് കർണാടകയിലുള്ള കോപ്പി അല്ല, ഇംഗ്ലീഷിലുള്ള കോപ്പി അല്ല, മലയാളം അറിയുന്ന ആർക്കും ഇവിടെ കയറി വന്നത് പരിശോധിക്കാം. ഈ സാധനം ആർക്കും നോക്കാം, മലയാള ഭാഷ അറിയുന്ന, മലയാളം വായിക്കാൻ അറിയുന്നവർക്കാണ് ഇത് ഞാൻ കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നോക്കുക, ബുദ്ധിക്കും പ്രമാണത്തിനും തമ്മിൽ വിരുദ്ധമാവം തോന്നിപ്പിക്കുന്ന ദിക്കിൽ ആ പ്രമാണ വചനത്തെ സംബന്ധിച്ച് മേൽപ്പറഞ്ഞ രണ്ടിലൊരു മാർഗത്തെ സ്വീകരിക്കുകയും ബുദ്ധിക്കു തന്നെ പ്രാമാണ്യം കൊടുക്കുകയും ചെയ്യണമെന്നാണ് താല്പര്യം. അപ്പോൾ ബുദ്ധിക്ക് പ്രാമാണ്യം കൊടുക്കണമെന്നും ബുദ്ധിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നും അതിലൂടെ മാത്രമേ മതത്തെ ന്യായീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നും ഇവരുടെ നേതാക്കന്മാരിൽ ഒരാളായ വക്കം മൗലവി അദ്ദേഹത്തിന്റെ ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം 61-62 പേജിൽ പറയുകയാണ്. സഹോദരന്മാരെ മനസ്സിലാക്കണം, ഞാനിത് പറയുന്നത് എന്തിനാണ്? ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മുഅ്മിനീങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം, അത് ബുദ്ധി കൊണ്ട് ബുദ്ധി കൊണ്ട് പറഞ്ഞെടുക്കാരോ, ഇന്നതാണെന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇന്നതൊക്കെയും പറ്റും ഇന്നതൊക്കെയും പറ്റില്ല എന്നൊരുത്തന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന മതമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല.
ഇരിക്കട്ടെ, കഴിഞ്ഞ ഖണ്ഡനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എവിടുന്നാണ് ഇവരുടെ ഉത്ഭവം, ആരാണ് ഇവരുടെ നേതാവ്? ഞാൻ പറഞ്ഞു, ഇബ്ൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്നത്. ഇബ്ൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന നജദിൽ ജനിച്ച, നജദിൽ ഭൂജാതനായ ആ മനുഷ്യനാണ് ഇവിടെ വിശ്വാസങ്ങൾ, ഈ അവിശ്വാസങ്ങൾ കൊണ്ടുവന്നത്. ഈ ഇബ്ൻ അബ്ദുൽ വഹാബിന്റെ വിശ്വാസങ്ങൾ മുഴുവനും അതിന് വൈകല്യം സംഭവിച്ചിട്ടുണ്ട്. അതൊരിക്കലും ന്യായീകരിക്കാനോ അത് സമ്മതിക്കാനോ പാടില്ല. അതിന് വൈകല്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സുഹൈൽ തങ്ങൾ അല്ല, 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 ഇവിടുത്തെ പണ്ഡിതന്മാരല്ല. അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഹംഫർ എന്ന് പറയുന്ന ഒരു ചാരനാണ്. ആരാണ് ഹംഫർ? നിങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, മറ്റു ചില സ്ഥലങ്ങളിലൊക്കെയും ഉണ്ട്. എന്താണ് അവർക്ക് പ്രശ്നം? അവരെന്ത് തെറ്റാണ് ചെയ്യുന്നത്? അവർ നിസ്കരിക്കുന്നുണ്ടല്ലോ, അവർ നോമ്പെടുക്കുന്നുണ്ടല്ലോ. എന്നാൽ അവരുടെ പ്രശ്നം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ, അതിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചെറിയൊരു ഒത്തിനോട്ടം നടത്താം. ഈ ഇബ്ൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ഒരാളായിരുന്നു ഹംഫർ. ആരായിരുന്നു ഹംഫർ? സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ബ്രിട്ടീഷ് രാജാക്കന്മാർ, ബ്രിട്ടീഷ് ചക്രവർത്തികൾ, അവർ ക്രിസ്തീയ മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ അവർ അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ക്രിസ്തീയ മതത്തിന്റെ കാര്യങ്ങളൊക്കെയും അവർ പുലർത്തിപ്പോരുമ്പോ, ആ ക്രിസ്തീയ മതം അവരുടെ നാട്ടിൽ വളർന്നു വരുമ്പോ, മറ്റു സ്ഥലങ്ങളിലൊക്കെയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ ഇങ്ങനെ വളർന്നു പന്തലിക്കുകയാണ്. ഈ മതം സന്തോഷത്തോടെയും ഐക്യത്തോടുകൂടിയും ജീവിക്കുന്ന ഇസ്ലാം മതത്തിന്റെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കണം, ഒരു പിളർത്തൽ അത് അനിവാര്യമായിട്ടുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർ കൂടി തീരുമാനിച്ചതാണ് ഒരു ചാരനെ ഇസ്ലാം മതത്തിന്റെ രാഷ്ട്രങ്ങളിലേക്ക് പറഞ്ഞേക്കണം. എവിടെയെല്ലാം ഇസ്ലാം മതമുണ്ടോ അവിടെയുള്ളവരൊക്കെ ഭിന്നിപ്പിക്കണമെന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷുകാർ ഹംഫർ എന്ന് പറയുന്ന ചാരനെ ബ്രിട്ടീഷിന്റെ ഉദ്യോഗസ്ഥനായിക്കൊണ്ട് ഇസ്ലാമിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. വളരെ ചുരുക്കി ഞാൻ പറയുന്നു, സഹോദരന്മാര് മനസ്സിലാക്കണം, ഈ മനുഷ്യൻ ഹംഫർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിവർത്തനം മലയാളത്തിലും ഉറുദുവിലും അറബിയിലും ഒരുപാട് ഭാഷകളിൽ ആ പുസ്തകത്തിന്റെ പരിഭാഷ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഹംഫർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ആത്മകഥ, അദ്ദേഹം കൺഫഷൻസ് ഓഫ് എ ബ്രിട്ടീഷ് സ്പൈ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷയാണ് എന്റെ കയ്യിലുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നത് ഒന്ന് രണ്ട് വാചകങ്ങൾ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കുകയാണ്. അദ്ദേഹം ബ്രിട്ടീഷിലായിരുന്നു, ബ്രിട്ടീഷിലെ ആളുകൾ അദ്ദേഹത്തെ ബ്രിട്ടീഷിന്റെ ഗവൺമെന്റ് നിയോഗിച്ച ഒരു ചാരനാണ്. എന്തിനാണ് പോകുന്നത്? ലോകത്തുള്ള മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ, ഐക്യത്തോടെയും സമാധാനത്തോടുകൂടിയും ജീവിക്കുന്ന ആ വിശ്വാസങ്ങൾക്ക് വൈകല്യമുണ്ടാക്കാൻ അദ്ദേഹം ആ ഉദ്യോഗസ്ഥനായിക്കൊണ്ട്, ബ്രിട്ടീഷിന്റെ ഗവൺമെന്റിന്റെ പ്രത്യേകമായ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനായിക്കൊണ്ട് ഇസ്ലാമിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇസ്തംബുൾ പട്ടണത്തിൽ പ്രവേശിച്ച ഉടനെ ഞാൻ അവിടുത്തെ പ്രസിദ്ധമായ ജാമിയ മസ്ജിദിൽ പ്രവേശിച്ചു. നിങ്ങളുടെ സുസംഘടിത പെരുമാറ്റങ്ങളും പക്വതയും അച്ചടക്കവും ഭക്തിയുമെല്ലാം എന്നെ സ്തബ്ധനാക്കി. ഈ ശുദ്ധാത്മാക്കളായ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് നേരെ എന്തിനു നാം ഇറങ്ങിത്തിരിക്കണം? എന്തിന് ഈ പാപങ്ങളുടെ സ്വസ്ഥത കെടുത്തണം? മഹാനായ യേശു ക്രിസ്തു ഇത്തരം പ്രവർത്തനങ്ങളോട് യോജിപ്പ് കാണിക്കുമോ? എന്റെ മനസ്സിൽ ആശങ്കയുടെയും മനംമടുപ്പിന്റെയും ലാഞ്ചനയുണ്ടാക്കി. പക്ഷേ ഈ പൈശാചിക മന്ത്രത്തെ ഞാൻ അതിന്റെ മുളയിൽ തന്നെ നുള്ളിക്കളഞ്ഞു. ഈ ദുർവിചാരത്തെ തൊട്ട് ദൈവത്തോട് മാപ്പിരുന്നു. ഞാനൊരു ഇംഗ്ലീഷ് അധിനിവേശ സർക്കാരിന്റെ ഉദ്യോഗസ്ഥനാണല്ലോ, ആ നിലക്ക് വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായിരിക്കണമെന്ന ബോധം എനിക്ക് പെട്ടെന്നുണ്ടായി. എനിക്ക് എന്റെ കർത്തവ്യങ്ങളെ നിറവേറ്റേണ്ടതായി വന്നു. ഇസ്തംബുൾ പട്ടണത്തിൽ എത്തിയപ്പോ മുസ്ലിം പള്ളിയിലേക്ക് പോയ സമയത്ത് എല്ലാവരും വളരെ ഐക്യത്തോടെയും സമാധാനത്തോടെയും കണ്ടപ്പോ ഇയാളെ മനസ്സിൽ തോന്നിപ്പോയി, ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണോ എന്നെ ബ്രിട്ടീഷ് ആൾക്കാർ എന്നെ ചാരനായി പറഞ്ഞത് എന്ന് അയാൾക്ക് ബോധം വന്ന പെട്ടെന്ന് അയാള് വീണ്ടും ആ ബോധം മാറ്റിയെടുത്തു. ഒരിക്കലും ഞാനത് ചിന്തിക്കാൻ പാടില്ല, ഞാനൊരു ബ്രിട്ടീഷ് ചാരനാണ്. അവർ ഏൽപ്പിച്ച പണി എന്താണ്? ഇസ്ലാമിനെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാറുന്ന പ്രശ്നം ഇല്ല എന്ന് ഉറച്ച് മനസ്സിലാക്കി ആ മനുഷ്യൻ വീണ്ടും പറയുന്നു, ആത്മകഥയിൽ പറയുന്നു. അങ്ങനെ അദ്ദേഹം ഇസ്തംബൂളിൽ നിന്നും സൗദി അറേബ്യയിലുള്ള നജദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഓരോ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. എവിടെയെല്ലാം മുസ്ലിങ്ങളുണ്ടോ അവരെ ഭിന്നിപ്പിക്കണം. അദ്ദേഹം പറയുന്നു,
അബ്ദുറിലായ കടയിൽ ജോലി ചെയ്യവേ ഒരു പുതിയ വ്യക്തിയുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടായി. അവിടെ പതിവായി വരാറുണ്ടായിരുന്ന ആ വ്യക്തി തുർക്കി, പേർഷ്യൻ, അറബി ഭാഷകൾ നന്നായി സംസാരിക്കുമായിരുന്നു. അദ്ദേഹം വിദ്യാർത്ഥികളുടെ വേഷമായിരുന്നു ധരിക്കാറ് പതിവ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പേരായ അദ്ദേഹം ഉയർന്ന് പറക്കാൻ ആഗ്രഹിക്കുന്നവരും സ്ഥാനമോഹിയും മുൻകോപിയുമാണെന്ന് പരിചയത്തിൽ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇയാൾ ഒരു കടയിൽ ജോലിക്ക് കയറിയപ്പോ മുജാഹിദ് പ്രസ്ഥാനം ഉടലെടുത്ത, മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ, അവർ തന്നെ സമ്മതിക്കുന്ന ഇബ്നു അബ്ദുൽ വഹാബിനെ പരിചയപ്പെട്ടപ്പോ അയാളൊരു മുൻകോപിയാണെന്നും അയാള് അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്നൊക്കെ ഇയാളുടെ പരിചയത്തിൽ മനസ്സിലായി. ഇത് പറയുന്നത് ആരാ? സുന്നി പണ്ഡിതന്മാരും സമസ്തയുടെ പണ്ഡിതന്മാരും അല്ല, അയാളുടെ കൂടെയുള്ള ചാരനായ ഹംഫർ പറയുന്നത്. ഇരിക്കട്ടെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനായിരുന്നു എന്ന് അടുത്ത് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സ്വന്തമായി ചിന്തിച്ച് പല കാര്യങ്ങളും ഉണ്ടാക്കുന്ന ആളാണെന്ന് അദ്ദേഹത്തിന് പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇബ്നു അബ്ദുൽ വഹാബുമായുള്ള തുടരെ തുടരെയുള്ള കൂടിക്കാഴ്ച എന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്താക്കി മാറ്റി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉദ്ദേശലക്ഷ്യത്തിലേക്ക് ഈ വിമത പണ്ഡിതനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ടായി. എന്തിനാണ് ബ്രിട്ടീഷ് ചാരനായി പറഞ്ഞേക്കുന്നത്? ഇസ്ലാമിനെ രണ്ട് ചേരിയാക്കാൻ. അപ്പോ ചാരൻ എന്താ പറയുന്നത്? ഇബ്നു അബ്ദുൽ വഹാബുമായി കൂടുതൽ ഞാൻ ബന്ധപ്പെട്ടപ്പോ ഇസ്ലാം രണ്ട് വിഭാഗമാക്കി ഫിത്നയുണ്ടാക്കാൻ കഴിയുമെന്ന്, നാശം വിതക്കാൻ കഴിയുമെന്ന് എനിക്ക് ധൈര്യമുണ്ടായി. എന്നെ അവർ പറഞ്ഞയച്ചത് ഈ പണിക്ക് വേണ്ടിയാണല്ലോ. അങ്ങനെ ഉണ്ടാവല്ലോ, ഗൾഫിൽ പോയിട്ട് പണിയൊന്നും കിട്ടാതെ നല്ലൊരു പണി കിട്ടുമ്പോ നല്ല സന്തോഷം ഉണ്ടാവും ഗൾഫ് പോയാൽ. അപ്പൊ ഇയാള് പോയ പണി അവിടെ പോയപ്പാടന്നെ കിട്ടി. കാരണം ഇബ്നു അബ്ദുൽ വഹാബിനെ കിട്ടിയപ്പോ അതിന് പറ്റിയ ആളാണ്, അയാൾക്ക് നല്ല സന്തോഷമായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ ഉദ്ദേശ സാഫല്യത്തിന് ഇങ്ങനെ ഒരാളെ തന്നെയാണ് കിട്ടേണ്ടിയിരുന്നത്. ആരെ? ഇബ്നു അബ്ദുൽ വഹാബിനെ. ഇയാളുടെ ദൗർബല്യങ്ങളെ ആയുധമാക്കി മുതലെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേജുണ്ട്. അതിന്റെ വിശദമായ ഭാഗങ്ങൾ മാത്രം, പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറയുകയാണ്. പ്രശംസ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഇബ്നു അബ്ദുൽ വഹാബിനെ ഞാൻ പലതും പറഞ്ഞു പുകഴ്ത്തിക്കൊണ്ടിരുന്നു. ഒരാൾ ഇങ്ങനെ പ്രശസ്തി പറയുമ്പോ നല്ല ഉഷാറാവും. അങ്ങനത്തെ ആളാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അപ്പൊ ഞാൻ അയാളെ പറ്റി ഇങ്ങനെ പ്രശംസ പറയാറുണ്ടായിരുന്നു എന്ന് ഹംഫറാകുന്ന ചാരൻ പറയുകയാണ്. ഇസ്ലാമിക ചിന്തക്ക് ഒരു പുതിയ രൂപവും ഭാവവും നൽകി അവതരിപ്പിക്കുന്നതിൽ ഇബ്നു അബ്ദുൽ വഹാബ് ഉത്സാഹം കാണിച്ചു. ഞാൻ എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന്റെ പങ്കാളിയായി വർത്തിക്കുകയും ചെയ്തു. അത് തന്നെയാണ് ഇന്ന് കാണുന്നത്. ഇസ്ലാമിന് പുതിയ ചിന്തയും രൂപവും ഭാവവും നൽകിയതാണ് വഹാബിസം, മുജാഹിദിസം. അത് ഹംഫർ പറയുകയാണ്. പൂർവകാല ഇമാമുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, മതനായകന്മാർ, സ്വഹാബികൾ തുടങ്ങിയവരൊക്കെ കണ്ടെത്തിയതിൽ നിന്ന് തികച്ചും ഭിന്നമായ ഒരു വ്യാഖ്യാനം ഇസ്ലാമിന് നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇബ്നു അബ്ദുൽ വഹാബിനും ഇയാൾക്കും കൂടി സാധിച്ചു. ഇംഗ്ലീഷ് അധിനിവേശ പ്രദേശ സർക്കാരിന്റെ വലയത്തിൽ അദ്ദേഹത്തെ അകപ്പെടുത്തുന്നതിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്തു. അതിൽ പെടുത്താൻ വേണ്ടി ഇയാൾ മെനക്കെട്ടിട്ട് അത് സാധിച്ചു എന്നാ പറയുന്നത്. അത് സാധിപ്പിച്ചെടുക്കാൻ ഇബ്നു അബ്ദുൽ വഹാബിലൂടെ ഞാൻ പരിശ്രമിച്ചത് പിൽക്കാലത്ത് പൂവണിയു എന്നത് ചാരാരത്ത് ജനകമാണ്. ഈ ഹംഫർ പറയുകയാണ്, ഇബ്നു അബ്ദുൽ വഹാബിനെ അയാളുടെ ആശയങ്ങൾ മാറ്റി ഇസ്ലാമിൽ കുഴപ്പമുണ്ടാക്കുക എന്ന ആ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിലൂടെ എന്നെ ബ്രിട്ടീഷുകാർ അയച്ചത് ഇവിടെ എനിക്ക് പൂവണിയാൻ കഴിഞ്ഞു എന്ന് ഹംഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തികൾ ഇസ്ലാമിനെ രണ്ടു ചേരിയാക്കാൻ, ഇസ്ലാമിൽ ഫിത്നയുണ്ടാക്കാൻ പറഞ്ഞയച്ച ഹംഫർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശില്പിയായ ഇബ്നു അബ്ദുൽ വഹാബിനെ കണ്ട് സംസാരിച്ചപ്പോൾ അതിന് സാധിച്ചു. കുറച്ച് കാര്യം കിട്ടണമെങ്കിൽ കുറച്ച് മധു പറഞ്ഞാൽ, പുകയ്ത്തിയാൽ നല്ല സന്തോഷമുള്ള ആളായതുകൊണ്ട് ഞാനിങ്ങനെ ജാതി വെച്ചു കൊടുക്കും. അങ്ങനെ അങ്ങനെ എനിക്കത് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹം നിസ്കാരത്തിൽ വീഴ്ച വരുത്താറുണ്ടായിരുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാൻ നേരം വൈകുന്നതിനാൽ സുബ്ഹ് നിസ്കാരം പലപ്പോഴും ഒഴിവാക്കാറുണ്ടായിരുന്നു. ആര്? മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ഇബ്നു അബ്ദുൽ വഹാബ്. അപ്പോൾ ഇത് പറയുന്നത് ബ്രിട്ടീഷ് ചാരനായ ഹംഫർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പരിഭാഷയാണ് എന്റെ കയ്യിലുള്ളത്. മലയാളത്തിൽ വിവർത്തനം ചെയ്ത ആ കോപ്പിയാണ്, ഒറിജിനൽ കോപ്പിയാണ് ഞാൻ വായിച്ചത്. അപ്പോ എന്താണ് ഇവിടെ മനസ്സിലാകുന്നത്? ഇസ്ലാമിനെ രണ്ട് ചേരിയാക്കാൻ വേണ്ടി ഹംഫർ എന്ന് പറയുന്ന ചാരനെ ബ്രിട്ടീഷുകാർ അയച്ചപ്പോ സുഖസുന്ദരമായി അയാളുടെ ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞു. എന്റെ മുജാഹിദ് പ്രസ്ഥാനക്കാരോട് ഞാൻ ചോദിക്കട്ടെ,
വളരെ പാപപ്പെട്ടുകൊണ്ട് പലതും പലതും പറഞ്ഞിട്ട് അകപ്പെട്ടവരുണ്ടാകാം. ഈ ഒരു പ്രസ്ഥാനത്തിലാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത്. മാറാൻ സമയമായിരിക്കുന്നു. അല്ലാഹു തആല അതിനുള്ള വഴികൾ അവർക്ക് തുറന്നു കൊടുക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇതേ പറ്റി തന്നെയാണ് ഹബീബായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്, നജ്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് കർണു ഷൈത്താൻ, ഷൈത്താനിന്റെ കൊമ്പുകൾ പ്രത്യക്ഷപ്പെടും, അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം, അവൻ ഇസ്ലാമിൽ ഫിത്ന നിറക്കുന്നവനാണ്, നാശം വിതക്കുന്നവനാണെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ പറഞ്ഞ വാക്ക് പുലർന്നിരിക്കുന്നു എന്ന് ആ കർണു ഷൈത്താൻ എന്ന് പറഞ്ഞ ആള് നമ്മുടെ ഇമാമിങ്ങളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ആ കർണു ഷൈത്താൻ എന്ന് പറയുന്ന ആള് ഷൈത്താന്റെ കൊമ്പ് വരുമെന്ന് പഠിപ്പിച്ച ആള് നജ്ദിൽ വരുമെന്ന് പറഞ്ഞ ആള് ഇബ്നു അബ്ദുൽ വഹാബാണ്. അദ്ദേഹത്തെ ജനിച്ച സ്ഥലം നജ്ദിലാണ്, അദ്ദേഹത്തെ പേര് തിരിച്ചത് ഹംഫറാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നു സഹോദരന്മാരെ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അദ്ദേഹത്തിന്റെ ആശയമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് സ്വീകാര്യയോഗ്യമാണോ? ഇവിടെ ഇമാമുകൾ, ഇവിടെ സ്വഹാബത്ത്, ഇവിടെ താബിയുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതല്ലേ പാരമ്പര്യം? ആ റസൂലുള്ളാഹി തങ്ങൾ ദീനിൽ പുതിയ ചിന്താഗതി ഉണ്ടാക്കണമെന്ന് ഇബ്നു അബ്ദുൽ വഹാബിന് തോന്നിയപ്പോ അതിനൊരു കൂട്ടാളിയായിക്കൊണ്ട് ബ്രിട്ടീഷ് ചാരനാകുന്ന ഹംഫർ വന്നപ്പോ എളുപ്പമായി സഹായമായി. അങ്ങനെ ഉണ്ടാക്കിയ മതമാണ് വഹാബി മതം, മുജാഹിദ് മതം എന്ന് പറയുന്നത്. ആ ആശയമാണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ രണ്ട് മൗലവിമാർ വന്നിട്ട് ഇവിടെ പ്രസംഗിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ആദ്യം ഒരു മൗലവി നമ്മുടെ നാട്ടിൽ വന്നു, അദ്ദേഹം പ്രസംഗിച്ചു, അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തു, പിന്നെ അദ്ദേഹം വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം സുന്നി ആയിട്ടുണ്ടാകും, അല്ലാഹു അങ്ങനെ തന്നെ ആകട്ടെ. പിന്നെ അദ്ദേഹം വന്നിട്ടില്ല, അയാളെ സംശയം തീർന്നു എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമതൊരു മൗലവി വന്നിട്ട് പ്രസംഗിച്ചു, എന്നിട്ടോ അദ്ദേഹം വന്ന് പ്രസംഗിച്ചതും ഞാൻ കേട്ടു നോക്കുമ്പോ അദ്ദേഹവും സുന്നിയായി എനിക്ക് തോന്നുന്നത്. കാരണം എന്താ അറിയുക, ഞാൻ പ്രസംഗിച്ചതിന് ഒരു കാമ മറുപടി അയാൾ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ തെളിയിക്കണം, ഞാൻ പ്രസംഗിച്ചതിനെ ഖണ്ഡിക്കുക എന്നുള്ളതാണ് ഖണ്ഡനം. അതിനാണ് ഖണ്ഡനം എന്ന് പറയുക, അല്ലാത്തത് ഖണ്ഡനം എന്ന് പറയില്ല. ഒരാൾ പ്രസംഗിക്കുക, മറ്റാൾ പ്രസംഗിക്കുക, അതിങ്ങനെ സംഭാഷണമായി പോയി, അതല്ല ഖണ്ഡനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തെ ഖണ്ഡിക്കുക. ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചു, ഒരു മൗലവിക്ക് മറുപടി പറഞ്ഞു, അതിനെപ്പറ്റി ഖണ്ഡനം നടത്താൻ വന്ന ആൾ അതിനെപ്പറ്റിയാ മറുപടി പറയേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇവിടെ പ്രസംഗിച്ച തങ്ങളുടെ സി ഡി എനിക്ക് കിട്ടാനിടയായി. നിങ്ങൾ അയാൾക്ക് കൊടുത്ത സി ഡി ബ്ലാങ്കാണോ? നിങ്ങൾ അയാൾ കൊടുത്ത സി ഡി ബ്ലാങ്കാണ്, അതിലൊന്നും ഇല്ലേ? ഞാനിവിടെ കിതാബിന്റെയും ഹദീസിന്റെയും ഖുർആനിന്റെയും പശ്ചാത്തലത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ ഞാൻ സ്ഥിരീകരിച്ചു, ഏതെങ്കിലും ഒന്നിന് ആൺകുട്ടിയാണെങ്കിൽ മറുപടി പറഞ്ഞോ? ഒരു വിഷയത്തിൽ മറുപടി പറഞ്ഞോ? ഒന്നും അയാൾ തൊട്ടിട്ടില്ല. എന്നിട്ടോ രണ്ട് മൂന്ന് ഹദീസ് മനപ്പാടം പഠിച്ചു വന്നിട്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ച് പോവുകയാണ്, ഒരക്ഷരത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ അയാൾക്ക് ഞാൻ പറഞ്ഞ കാര്യം ബോധ്യപ്പെട്ടു എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. ആ വിഷയങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഇതിലുള്ള കാര്യമാണല്ലോ സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഖണ്ഡന പ്രഭാഷണത്തിലുള്ള വിഷയം ഒന്നുകിൽ നിങ്ങൾ സമ്മതിക്കണം, അല്ലെങ്കിൽ അത് ഇല്ല എന്ന് പറയണം, ഒന്നുകിൽ സമ്മതിക്കണം. ഈ രണ്ടിലൊരു കാര്യം ചെയ്യണം, അല്ലാതെ ഇങ്ങനെ വെറുതെ വന്നിട്ട് പലതും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇസ്ലാമിൽ ഒരുപാട് കാര്യം പറയാനുണ്ട്, ഒരുപാട് കാര്യം പറയാനുണ്ട്. ഏ മനസ്സിലാക്കണം സഹോദരന്മാരെ, സാഹോദര്യം ഇസ്ലാമിൽ ഒന്ന് പ്രസംഗിക്കാൻ വേണ്ടി ഒരാൾ വിളിച്ചിട്ട് അയാൾ മരണത്തെ പറ്റി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മരണത്തെ പറ്റി പറയാൻ അതിന് പ്രത്യേക വിഷയം കൊടുക്കണോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പറഞ്ഞ വിഷയത്തെ ഗണ്ണിക്കുക. മലയാളം തിരിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ വേറെ മാഷമായിട്ട് വരും. ഈ ഗണ്ണിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ വിഷയത്തെ ഗണ്ണിക്കണം, അത് കഴിയണം. അതല്ലാതെ ഗണ്ണനല്ല, അങ്ങനെ എത്ര മുന്നോട്ട് പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ഇവിടെ പറയുന്നു, അതിന് നിങ്ങൾ മറുപടി വ്യക്തമായി പറയണം ഇൻഷാ അല്ലാ. രണ്ടാമത് വന്നിട്ട് ഇവിടെ പ്രസംഗിച്ച ആളുണ്ടല്ലോ സഹോദരന്മാരെ, അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പുതിയ ഭാഷയിൽ ഞാൻ പ്രസംഗിച്ചതിനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടോളി, ആ വിഷയങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത സി ഡി എന്റെ കയ്യിലുണ്ട്, അത് എഴുതി മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്നും നമ്മൾ മുത്താലിം കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും 8-10 വർഷം ദർസിലോതി പഠിച്ച കാര്യം കൂടിയാണ്. അതുകൊണ്ട് അതിന് ആഫിയത്തുള്ള കാലത്തോളം നമ്മൾ മറുപടി പറയുകയെന്ന് തന്നെ ചെയ്യും ഇൻഷാ അല്ലാ. ഓരോന്നും ഞാൻ ഇവിടെ വായിക്കാം, നിങ്ങൾ പറയണ്ട, തങ്ങൾ വന്നിട്ട് അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഓരോ വിഷയം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് പറ്റിയ കിതാബ് മേശപ്പുറത്തുകൊണ്ട് നമ്മൾ സ്ഥാപനത്തിലുണ്ട്, സുന്നത്തെ മായത്തിന്റെ എല്ലാ ഹുദുബ് ഖാനയിലുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നാമത്
രണ്ടാമത് അയാൾ പറഞ്ഞെന്താ അറിയോ, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം അല്ലാഹു അല്ലാത്ത മറ്റു ബിംബങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്. ആ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ പറ്റിയാ പറഞ്ഞത്, ആ വിശ്വാസം നിങ്ങളെക്കാൾ നമ്മൾ പഠിച്ചവരാണ്, അതിനെ പറ്റി അറിയാം. ഒന്ന്, രണ്ടാമത്തത് കേരളത്തിലെ മുസ്ലിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുണ്ട്. അദ്ദേഹം മൂന്നാമതായി പറഞ്ഞത് സൂറത്തു സുമറിലെയും സൂറത്തു ശുഅറയിലെയും സൂറത്തു യൂനുസിലെയും ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ഖുർആനിന്റെ വചനങ്ങൾ എണ്ണിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ അതിന്റെ ഒരുപാട് മായനകൾ നിങ്ങൾ വിശദീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തഫ്സീർ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനും ഇൻഷാല്ലാ മറുപടി പറയും. ഈ പറയുന്ന എന്തിനാണെന്നറിയോ, തങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയണം, മറന്നുപോയി എന്ന് വേണ്ട, ഞങ്ങൾ എഴുതി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞാൽ ഇതിന് മുഴുവനും ഞങ്ങൾ മറുപടി പറയും. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞതിന് മറുപടി നിങ്ങൾ പറയണം. നാലാമത് അദ്ദേഹം പറഞ്ഞത് മുശ്രിക്കീങ്ങൾ ചൊല്ലിയ തൽബിയത്താണ്. അതൊക്കെ നമ്മൾ നിങ്ങൾ പുത്തിരിയായിട്ട് നമ്മൾ കേൾപ്പിക്കണ്ട, മുമ്പേ ഞങ്ങൾ കിതാബിൽ കണ്ടതിന് ആ വിഷയങ്ങളൊക്കെ. അതുകൊണ്ട് എന്നിട്ട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകമറ സൃഷ്ടിക്കാൻ അതും നിങ്ങൾക്ക് നടക്കുന്ന പരിപാടിയല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ അഞ്ചാമത്തെ വിഷയം, തങ്ങൾ മുത്താലിങ്ങൾ കോതി കൊടുക്കുന്ന കിതാബിലില്ലേ, എന്താ ഉള്ളത്? തങ്ങൾ എഴുന്നേറ്റ് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ച് മൂന്ന് തവണ വായിച്ചു നോക്കണേ പറഞ്ഞത്. പാതിരാക്ക് എഴുന്നേറ്റ് വായിച്ചോണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കി പോകണ്ടെന്ന് മനസ്സിലായോ? ഉറക്കത്തെ എഴുന്നേറ്റ് വായിച്ചാൽ മനസ്സിലാവൂല. പാതിരാക്കല്ല നിങ്ങൾ നല്ല നേർക്കെന്നെ വരും, ഞാൻ പറഞ്ഞുതരാം. ആ ഹദീസും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന്റെ വ്യാഖ്യാനാവും ഞങ്ങൾക്കറിയാം. പിന്നെ തട്ടിത്തെരുപ്പിനാക്കാണ്ട് പോവാൻ പാടാന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയവും പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞത് സുബ്ഹാനല്ലാഹ് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലും എന്റെ ഖബറിനെ റബ്ബേ നീ ഈദാക്കല്ലേ, പെരുന്നാളാക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറയുന്നത് 10 പേര് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് വന്നിട്ട് ബൈഅത്ത് ചെയ്യാൻ വന്നപ്പോ 9 പേരെയും ബൈഅത്ത് ചെയ്തു, ഒരാളെ മാത്രം അള്ളാഹുവിന്റെ റസൂൽ തടഞ്ഞു നിർത്തി. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏലസ് ഉറുക്കുള്ളത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് അതും തെളിയിക്കണോ? അതും ഇൻഷാല്ലാ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇന്തദൂഹും ആരോട് തേടിയാൽ ഇന്തദൂഹും എന്ന് പറഞ്ഞിട്ട് തഫ്സീർ വായിച്ചു പോയി. ആ തഫ്സീർ കണ്ടിട്ടില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എല്ലാ തഫ്സീർ ഞങ്ങൾ കയ്യിലുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവനും ഇവിടെ പറഞ്ഞിട്ട് വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ പറഞ്ഞു പോയി. അല്ലാഹുവിന്റെ തൗഫീഖുള്ള കാലത്തോളം ഇൻഷാഅല്ലാ ഇതിന് മറുപടി പറയുക തന്നെ ചെയ്യും. ഇൻഷാഅല്ലാ പറയാത്ത കാലത്തോളം ഇവിടെ ഞങ്ങൾ മാറിപ്പോകൂല. പക്ഷെ എന്ത് വേണം, മാന്യനാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ തറവാട്ടിൽ ജനിച്ചവനാണെങ്കിൽ ഞാൻ പറഞ്ഞ വിഷയത്തിന് മറുപടി പറയണം. നിങ്ങൾ ഞാൻ ഇവിടെ 2.5 മണിക്കൂർ പ്രസംഗിച്ചില്ലേ, പ്രതികൂല സാഹചര്യമായിട്ട് പോലും 2.5 മണിക്കൂർ നിങ്ങൾ മൗലവി പറഞ്ഞ മുണ്ടേരി മൗലവി പറഞ്ഞ വിഷയങ്ങൾക്ക് ഓരോന്നിനും അക്കമിട്ടുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ലേ, അതിനെന്തുകൊണ്ട് നിങ്ങൾക്ക് മറുപടിയില്ല? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണോ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണോ? പുതിയ വിഷയം നിങ്ങൾ കൊണ്ടുവരി, അത് നമുക്ക് ഇൻഷാല്ലാ ഓരോ വിഷയം ഊർക്ക് ഒരു ദിവസം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ദിവസം തന്നെ ചെയ്യാം, 10 മിനിറ്റ് വേണ്ട. ഒരു ദിവസം നമുക്ക് ഒരേ സ്റ്റേജിൽ ഇരിക്കാലോ, സംവാദം നടത്താലോ, നമ്മൾ തയ്യാറാണ്, ഒരു പ്രശ്നമില്ല. ഓരോ വിഷയം നിങ്ങൾ വെക്ക്, ഓരോ വിഷയത്തിനും ചർച്ച ചെയ്യാം. നിങ്ങൾ ഓരോന്നോരോന്ന് മനഃപ്പാഠം പഠിച്ചത് ഇവിടെ വെച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒച്ചപ്പാടാക്കി കൊണ്ട് കാര്യം നടക്കൂല. ഏതുപോലെ സഹോദരന്മാരെ, ഇവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവർ വരുമ്പോ മുജാഹിദിന്റെ ഓഫീസ് ഒന്ന് ചെറിയൊരു കഷ്ടം കടലാസ് കിട്ടും, അതിലെന്താണോ കൊടുത്തത് അത് വായിക്കാന്നല്ലാണ്ട് വേറെ മാർഗമൊന്നും ഓർക്കില്ലാലോ. ഓരിവിടെ പ്രസംഗിച്ചതിന് മറുപടിയാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന് മറുപടി പറയണം എന്ന് അവർക്ക് അറിയില്ല. അവർ മുജാഹിദ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന കഷ്ണം കടലാസ് അത് കിട്ടിയ ഉടനെ ഇയാൾ കരുതി മറുപടിയായി എന്നും കരുതിട്ടാ വന്നത്. ഏതുപോലെ മുമ്പ് ഒരാള് സൗദിയിൽ അയാൾ ജോലിക്ക് പോയി, ഉംറ വിസിറ്റ് ജോലിക്ക് പോയപ്പോ പോയ ഉടനെ തന്നെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഉംറ വിസക്ക് കൊണ്ട് പോയിട്ട് ജോലി എടുത്തിട്ട് കഅബയും കൂടി കാണാണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇയാൾ ഉംറ വിസക്ക് ജോലിക്ക് ഈ ഉംറ വിസക്ക് പോയപ്പോ അവിടെ ഒരു ജോലി കിട്ടി 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 ജോലി കിട്ടിയ ഉടനെ തന്നെ 75,000 ശമ്പളം. ഉടനെ തന്നെ ഉപ്പാനെ വിളിച്ചിട്ടാണ്, ഉപ്പാ നല്ല ശമ്പളമാണ്, 75,000 ശമ്പളമാണ്, ഒന്നുകൊണ്ടും ബേജാറാണ്, ഉംറ വിസക്കല്ലേ ഞാൻ പോയത്, നല്ല ജോലി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇൻഷാല്ലാ പെട്ടെന്ന് അടുത്ത മാസം ഞാൻ അയച്ചു. കുറച്ചും കൂടി കൈ നോക്കുമ്പോ 1,00,000 രൂപയായി. രണ്ടാമത് വിളിച്ചാണ്, ഉപ്പാ 1,00,000 രൂപയായിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മള് വീട്ടിന്റെ പണി വേഗം തുടങ്ങണം, ഒട്ടും താമസിക്കണ്ട, വീട് മുഴുവൻ പൊളിച്ചോ, ബാക്ക് അടുക്കളയിൽ നിന്ന് നോക്കിയാൽ സിറ്റ് ഔട്ട് വരെ കാണുന്ന രൂപത്തിൽ നമ്മൾ വീട് ഉണ്ടാക്കണം, അങ്ങനത്തെ നല്ല വീട് ഉണ്ടാക്കണം. വീട് പൊളിച്ചിട്ട് പിറകുന്ന അടുക്കള
എവിടെ നോക്കിയാലും സിറ്റ് ഔട്ട് കാണുന്ന രൂപത്തിൽ നല്ല വീട് ഉണ്ടാക്കണം. അതുകൊണ്ട് 100,000 രൂപ ശമ്പളം ഞാൻ പെട്ടെന്ന് കാശ് അയച്ചാൽ ഉപ്പ വേഗം പരിപാടി അങ്ങ് തുടങ്ങിക്കോന്നാണ്. ഉപ്പ വേഗം പോരേക്ക് നന്നാക്കി പൊളിച്ചാടിട്ട് എന്താ വേണ്ടത്, അടുക്കളയിൽ നോക്കിയാൽ സിറ്റ് ഔട്ട് കാണുന്ന അങ്ങനത്തെ നല്ല കോടീശ്വരന്മാരെ വീട് എടുക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടിയുണ്ട് വിളിക്കുന്നു, ഉപ്പ സുന്ദന്നെ, ആ സുന്ദന്നെ മോനയുടെ ഞാൻ ബോംബെയിലുണ്ട്, ഞാൻ സൗദി പോയി, എങ്ങനെ ബോംബെയിലെത്തി, എന്നെ പോലീസ് പിടിച്ചു. സുബ്ഹാനല്ലാഹ്, എടാ എന്നെ പോലീസ് പിടിച്ചോ? അപ്പൊ ഇവിടെ പുരപ്പണി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? എല്ലാം പൊളിച്ചിട്ടുള്ളത് ഇപ്പൊ നോക്കുമ്പോ നീ പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. അടുക്കളയിൽ നോക്കുമ്പോ സിറ്റ് ഔട്ട് അല്ല, ഈ ലോകം മുഴുവനും കാണുന്നുണ്ട്. അടുക്കളയിൽ നോക്കുമ്പോ സിറ്റ് ഔട്ട് അല്ല, നാട് മുഴുവനും കാണുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ചെറിയ കഷ്ണം കടലാസ് കിട്ടുമ്പോ ഇതെല്ലാം വേഗം ആയിപ്പോയി. ഇത് കൊണ്ടുപോയിട്ട് വിളമ്പിയേക്കാന്ന മൗലവി വിചാരിച്ചത്. അത് നടക്കൂല മൗലവി. പറഞ്ഞതിന് മറുപടി പറയണോ നിങ്ങൾ? നിങ്ങൾക്ക് മറുപടി പറയാൻ കയ്യിലെ കയ്യിലാന്ന് പറയണോ? നിങ്ങൾക്ക് പറ്റുന്ന ആളെ കൊണ്ട് നിങ്ങൾ തലമുത്ത പണിയതാക്കാൻ പറയുന്ന ആൾക്കാരുണ്ട്. ഏതൊരുത്തം വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. നമ്മളത് പറയുക തന്നെ ചെയ്യും. പിന്നെ അദ്ദേഹം എടുത്ത പരിപാടി എന്താ അറിയോ? നമ്മുടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഫിത്നെ ഉണ്ടാക്കാൻ വേണ്ടി തമ്മി തല്ലിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം പിന്നെ ഗ്രൂപ്പ് തിരിച്ചുകൊണ്ടുള്ള പരിപാടി, നേതാക്കന്മാരെയും മാലിന്യങ്ങളെയും തിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്ന പരിപാടി. നമ്മുടെ നാട്ടിൽ മടക്കര ഫിത്നെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഇവിടെ തുടങ്ങിയല്ല, നിങ്ങൾ നാദാവൃത്തം തുടങ്ങിയിട്ടില്ലേ? പേരോട് ഉസ്താദ് പറയാൻ തുടങ്ങിയ പിന്നെ പരിപാടികൾ നിർത്തിയില്ലേ? ഇതെല്ലാ സ്ഥലത്തും ചെയ്യുന്നതാണ്. മുസ്ലിമീങ്ങളെ സുന്നികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഫിത്ര. സഹോദരന്മാരെ, നിങ്ങൾക്ക് അത് നടക്കുന്ന പരിപാടിയല്ല, മനസ്സിലാക്കണം. നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഉള്ള ആൾ, ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, ഷംസുൽ ഉലമാ ഇകെ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട കീയന ഉസ്താദ്, ഈ തുടങ്ങിയ എണ്ണിയാൽ തീരാത്ത മുഴുവൻ പണ്ഡിതമാരും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ ആദർശങ്ങൾ പുലർത്തിയ ആളാണ്. തറാവീഹി 20 റക്അത്ത് നിസ്കരിച്ച് ജുമാഅ ഖുതുബ അറബിയിൽ ഓതി, അതുപോലെ തന്നെ മുഴുവൻ കാര്യങ്ങളും സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിന് തൊട്ട് വിലങ്ങി ഇങ്ങനെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ മുഴുവനും ആചരിച്ചു പോരുന്ന ഈ നേതാക്കന്മാരാണ് സുന്നത്ത് ജമാഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മൾ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ആദർശ രംഗത്ത് ഞങ്ങളെല്ലാവരും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് കേട്ടോ. പിന്നെ ചില ആൾക്കാരുടെ ഇടയിൽ അത് സ്വാഭാവികമായും ചില കാര്യങ്ങളിൽ ശാഖാപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അത് ഇമാമിങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്, സ്വഹാബാക്കളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ശാഖാപരമായ അഭിപ്രായങ്ങൾ അത് ഓലങ്ങ് പറഞ്ഞു തീർക്കും കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്ത് നിങ്ങൾ കുളം കലക്കി മീൻ പിടിക്കുക എന്നുള്ള നിങ്ങളുടെ സിദ്ധാന്തം അത് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിഷയം സുന്നത്ത് ജമാഅത്താണ്. അത് പറയാനുണ്ടെങ്കിൽ വരി, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് പറയാനുണ്ടെങ്കിൽ വരി. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുന്ന പരിപാടിക്കല്ലേ നമ്മൾ നിങ്ങൾ ശ്രമിച്ചത്, മനസ്സിലായോ? ദീം പറയാൻ വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഐക്യ ഉസ്താദ് സമസ്തയുടെ 60-ാം വാർഷികത്തിൽ വഹാബി പ്രസ്ഥാനമാകുന്ന ക്യാൻസർ ഉള്ള വൈറസ് ഉള്ള ആ രോഗിയെ, ആ രോഗമാകുന്ന വൈറസിനെ ഈ ലോകത്ത് നിന്നും എടുത്തെറിഞ്ഞ് അറബിക്കടലിലേക്ക് ഞാൻ ഇതാ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് ഷംസുൽ ഉലമ 60-ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സി ഡി എന്റെ പെട്ടിയിലുണ്ട്. ആ നേതാക്കന്മാരാ നമ്മുടെ നേതാക്കന്മാർ, മനസ്സിലായോ? കഴിഞ്ഞുപോയ മുഴുവൻ നേതാക്കന്മാരും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിച്ചവരാണ്. നിങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ദീൻ പറയുക, എന്നിട്ട് ദീനെ പറ്റി നമുക്ക് ചർച്ച നടത്തുക. ആ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് മഹത്വം മനസ്സിലാകട്ടെ, ഇസ്ലാമിന്റെ കാര്യം മനസ്സിലാകട്ടെ സഹോദരന്മാരെ. ആ നിലക്കുള്ള ഒരു ഖണ്ഡനമായി നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹു താല അതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. ഇനി നിങ്ങൾ ചിന്തിക്കൂ സഹോദരന്മാരെ, ഇവിടെ എന്താണ് പ്രശ്നം? നിങ്ങൾ നോട്ടീസ് കണ്ടില്ലേ? ഇസ്ലാമും വഹാബി മതവും എന്ത് കൊടുക്കാൻ കാരണം? ഇസ്ലാം വേറെയാണോ വഹാബി മതം വേറെയാണോ? രണ്ടും നമുക്ക് ചർച്ച ചെയ്യണം. അങ്ങനെ വിഷയം കൊടുക്കാൻ എന്താ കാരണം? അത് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാഅല്ലാഹ്. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാന നാളിൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കും. ലഇൻ ഖാമ അലാ കബരി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈസാ നബി അലൈഹി
സ്വലാത്തു വസ്സലാം എന്റെ കബറിന്റെ അടുത്ത് വന്നിട്ട് ഫഖാല യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയേ യാ റസൂലുള്ളാ എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു ആ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അൽ മതാലിബുൽ ആലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നാലാം വാള്യം 349-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം കഴിഞ്ഞ ഗണ്ണനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ ഉണ്ടെന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം എന്തുകൊണ്ട് ഇതിനെ പറ്റി നിങ്ങൾ പരാമർശിച്ചില്ല ഈ കിതാബ് കയ്യിൽ കാണിച്ചിട്ടല്ലേ ഞാൻ പറയുന്നത് അറബി അറിയുന്ന മുജാഹിദ് പണ്ഡിതന്മാരുണ്ടോ കയറി വരാം ധൈര്യത്തിൽ സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് ഇത് സഹീഹല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ ഇതിനെ ഗണ്ണിക്കണം നിങ്ങൾ കേട്ടോ അല്ലാതെ വേറെ വിഷയം പറഞ്ഞു പോകല്ല വിഷയം പറയാൻ ഒരുപാട് നമുക്കുണ്ട് ഇൻഷാല്ലാ നമുക്കത് പറയാം ഇനി നിങ്ങൾ നോക്കൂ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ ഓരോന്നിലും ഉണ്ടോ ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലേ നിങ്ങൾ സീഡി കണ്ടിട്ടേ ഉള്ളൂ കേൾക്കുന്ന നിങ്ങൾക്ക് കിട്ടിയില്ലേനോ കേൾക്കുന്ന പ്ലെയർ എടുത്തില്ലേ വെറും കാണൽ മാത്രം നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന് നിങ്ങളുടെ നേതാവല്ലേ ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ആളുകളെ വിളിക്കാമെന്നും അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഇബ്നു തൈമിയ്യ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടില്ലേ നിങ്ങൾക്ക് എന്തേ പറയാൻ മടി നിങ്ങൾക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൂടെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയം ഇസ്തിഗാസ എന്ന വിഷയം തൗഹീദിന് വിരുദ്ധമല്ലെന്നും അതിനെ ചൊല്ലി മുസ്ലിങ്ങളെ ബഹുദൈവ വിശ്വാസികളായി മുദ്ര കുത്തുന്നവർ കടുത്ത തെറ്റ് ചെയ്യുന്നവരാണെന്നും ഇബ്നു തൈമിയ്യ ഇഖ്തിലാഉ സിറാത്ത് മുസ്തഖീമിന്റെ 344-ാമത്തെ പേജിൽ പറയുന്നു നിങ്ങളെ നേതാവല്ലേ ഇത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മാറ്റി പറയാൻ ധൈര്യമുണ്ടോ ഇത് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കണം മൗലവി ഈ വിഷയം ഇല്ലാത്തതാണോ ഉള്ളതാണോ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് നമുക്ക് വിഷയം തീരുമാനിക്കാം നിങ്ങളെ നേതാവല്ലേ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല വിഷയം വിളിക്കുന്നതിന് കുഴപ്പമില്ല അയാൾ പറയുന്നത് അത് വിശ്വസിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇനി അവരുടെ മറ്റൊരു നേതാവാണ് ഷൗക്കാനി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ തുഹ്ഫത്തു സാകിരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 238-ാമത്തെ പേജ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ഇടവയിലൂടെ സഞ്ചരിക്കുമ്പോ ഐനുനി ഇബാദല്ലാഹ് അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹായിക്കണത് എടിയാൽ അത് ഒട്ടും ഷിർക്കല്ല അത് ഷിർക്കാണെന്ന് പറയാൻ പാടില്ല ഷൗക്കാനിയാ പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കണം ഇപ്പൊ നിങ്ങൾക്ക് പറയാലോ നമുക്ക് അതിന്റെ പേടിയില്ല നമ്മൾ സംശയം തീർക്കാൻ വേണ്ടി തന്നെ ഇവിടെ വന്നത് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിട്ടല്ല ഉള്ള സംശയം തീർക്കാൻ വേണ്ടി തന്നെ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് ഒരു പേടി അക്കാര്യത്തിലില്ല ഒരു ബേജാറുമില്ല നിങ്ങളെപ്പോലെ ഓഫീസിൽ നിന്ന് ഷീറ്റ് എടുത്ത് വന്നതല്ല 8-10 കൊല്ലം ഉസ്താദുമാണെങ്കിൽ ഓതിപ്പടിച്ച് വന്നതാ ധൈര്യമുണ്ടോ തെളിയിക്കാൻ നിങ്ങൾക്ക് ഇല്ല എന്ന് കിതാബിന്റെ ഉള്ളിൽ അറബി ഭാഷയിൽ എഴുതി വെച്ചിട്ടുള്ളത് മനസ്സിലായോ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾക്ക് ഇമാമിങ്ങളുടെ പാരമ്പര്യമില്ല നിങ്ങൾക്ക് റസൂലുള്ള പറഞ്ഞത് സ്വീകരിക്കാൻ കഴിയില്ല ആരും നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നാൽ സ്വീകരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ നേതാക്കന്മാർ അവർ മത് സ്വീകരിച്ചൂടെ എന്തുകൊണ്ട് നിങ്ങൾ ധിക്കരിക്കുന്നു ധിക്കാരം തന്നെ നിങ്ങളുടെ പരിപാടി പിന്നെ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അദ്ദേഹം പറയുന്നു റസൂലുള്ളാനെ വിളിച്ച് തേടിയത് എവിടെങ്കിലും കാണിക്കാൻ കഴിയോ ഒന്നാമത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് വരൾച്ച സംഭവിച്ചപ്പോ ആ കാലത്ത് ഒരു സ്വഹാബി മഴയ്ക്ക് വേണ്ടി തേടിയിട്ടുണ്ട് ആരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് പറയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മഴ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ആ വിഷയം ഒന്നാം ഗണ്ണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ സഹോദരന്മാരെ അൽ ബിദായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 7-ാം വാള്യം 11-ാമത്തെ പേജ് വേണമെങ്കിൽ എഴുതി വെച്ചോളി ബിദായയിൽ 7-ാം വാള്യം 11-ാമത്തെ പേജിൽ പറയുന്നു ഈ സംഭവം ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്നിരിക്കുന്നു റസൂൽ അങ്ങോട്ട് പോയിട്ടുണ്ട് ഉമർ റളിയല്ലാഹുവിന് ആരാന്ന് അറിയുന്നത് നല്ല ഭരണം കാഴ്ച വെച്ച ആളാ ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞോ നീ എന്ത് പണിയാ എടുത്തത് ശിർക്ക് ചെയ്തില്ലേ അല്ലാഹുവല്ലാത്തവനെ വിളിച്ചില്ലേ എന്ന് ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞോ ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞിട്ടില്ല ഉമർ റളിയല്ലാഹുവിന് അംഗീകാരം കൊടുത്തു ഏതാണ് ഉമർ റളിയല്ലാഹുവിന് സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹുവിനെ അതാ ഒരു മജൂസി വന്നുകൊണ്ട് കുത്തുകയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനെ വാള് കൊണ്ട് കുത്തി പരിപ്പേൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് നിലത്തേക്ക് വീണ സമയത്ത് സുബ്ഹാനല്ലാഹ് എല്ലാ ആൾക്കാരും ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ അങ്ങ് കൂടുകയാണ് ഉമർ റളിയല്ലാഹുവിനെ ആക്രമിക്കുന്നത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ ചുറ്റും ഇങ്ങനെ കൂടുകയാണ് കൂടി നിൽക്കുന്ന സമയത്ത് അതാ ഉമർ റളിയല്ലാഹുവിന് ബോധം വരുന്നു ബോധം വരുന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന് ചെയ്യുന്നത് എന്താണ് ഉമർ റളിയല്ലാഹുവിന്റെ ചുറ്റും നിൽക്കുന്ന കൂട്ടത്തിൽ ഒരാളുടെ തുണി ആ തുണി മടമ്പിനൽപ്പം താണു നിൽക്കുന്നു മടമ്പിന്റെ തായ്ഭാഗോട്ട് താണു നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹുവിന് കുത്തേറ്റുകൊണ്ട് വിഷമത്തോടെ അബോധാവസ്ഥയിലുള്ള ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന് ഒരൽപ്പം ബോധം തെളിഞ്ഞപ്പോ തുണി കേറ്റിയെടുക്കൂ മോനെ
ഇന്ന് ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ ആ സമയത്ത് പോലും പ്രഖ്യാപിച്ച ഉമർ റളിയല്ലാഹു അൻഹു, നീ റസൂലുള്ളാഹിന്റെ ഖബറിനടുക്കിലേക്ക് പോയിട്ട് മഴയൊക്കെ തേടിയതും അത് ശിർക്കായി പോയി, അതുകൊണ്ട് നിന്നെ ഞാൻ ജയിലിലടക്കുമെന്ന് പറയാത്ത ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതും അത് ശരിയായ തൗഹീദ് തന്നെ, അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. നിഷേധിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. രണ്ടൊരു മലുണ്ടോ? സഹോദരന്മാരെ, ഞാൻ വളരെ ചുരുക്കി ചുരുക്കി എന്ന് പറഞ്ഞതാണ്, ഒരുപാട് വിഷയം നമുക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് ഹദീസ് മനപ്പാടമാക്കിയ ക്രോഡീകരിച്ച നേതാവാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, എന്താ പറയുന്നറിയോ? തങ്ങൾ ഒരുപാട് ഹദീസ് ഇങ്ങനെ പറയുമ്പോ അതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ അതെല്ലാം മറന്നു പോകുന്നു, വേഗം വേഗം മറന്നു പോകുന്നു. എന്താ ചെയ്യാ? അല്ലാഹുവോട് ചോദിച്ചോ, എന്നോട് ചോദിക്കാൻ ശരിക്കാണ്, അല്ലാഹുവോട് ചോദിച്ചോ എന്നാ പറഞ്ഞ മുജാഹിദേ, എന്നാണോ പറഞ്ഞ വഹാബിക്കാരെ, അങ്ങനെയാണോ പറഞ്ഞത്? ബുഖാരിയിലെ ഹദീസ ഞാൻ വായിക്കുന്നു, കിതാബുൽ ഇൽം, ആ കിതാബുൽ ഇൽമിൽ ബാബു ഹിഫ്ദുൽ ഇൽം എന്ന് പറയുന്ന ഭാഗത്തൊക്കെ ഒന്നാം വള്ളി ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ മുത്തുനബി എന്താ പറഞ്ഞറിയോ? കാല ഉബ്സുദു റിദാഅക, നിന്റെ തട്ട അവിടെ വിരിക്കി. റസൂലുള്ളാഹി തങ്ങൾ പറയാ, എന്നിട്ടോ ഫബസതുഹു, ആ തട്ടം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തങ്ങൾ അവിടെ വിരിച്ചു. രണ്ട് കൈയോണ്ട് ഇങ്ങനെ ഹവൈ നിങ്ങനെ എന്തോ എടുക്കുന്ന പോലെ ഇങ്ങനെ ആക്കി, എന്നിട്ട് ആ വിരിപ്പിൽ ഇട്ടു, ഹവൈ നിങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആ വിരിപ്പെടുത്ത് നിന്റെ നെഞ്ചത്ത് വെച്ചോ. ഞാനങ്ങനെ ആ തട്ടെടുത്ത് വിരിപ്പെടുത്ത് എന്നെ നെഞ്ചത്ത് ചേർത്ത് വെച്ചു, അതിനുശേഷം മറവി എന്ന് പറഞ്ഞ സംഭവേ എന്റെ ജീവിതത്തിലില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹദീസിൽ പഠിപ്പിക്കുന്നു, ബുഖാരി ഒന്നാം വാള്യം 34-ാമത്തെ പേജ്. ഇത് നിഷേധിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇല്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? കിതാബിന്റെ ഉള്ളിൽ നോക്കിയിട്ട് വായിക്കുന്നത്, ഇതിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കിതാബുണ്ട്, ഞങ്ങൾക്ക് ഹദീസ് ഉണ്ട്, ഞങ്ങൾ വായിക്കും, പേജ് നമ്പർ പറയൂ, എപ്പം പറയൂ, ഉണ്ടെങ്കിൽ അന്നേരം വായിക്കണം, അതാ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുമ്പോ കിതാബ് ഉണ്ടെങ്കിൽ വായിക്കൂ, അറബി അറിയുന്ന ആളാണെങ്കിൽ. ഇത് കിതാബാ വായിക്കുന്ന മനസ്സിലായോ? ഭഗവത്ഗീതയല്ല, ഭഗവത്ഗീത വായിക്കുന്നത് ഞാൻ പിന്നീട് പറഞ്ഞത് പിന്നീട് വരുന്നുണ്ട് ഏതായാലും ഇൻഷാല്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, കിതാബിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. എന്നിട്ട് അബൂ ഹുറൈറ നിങ്ങൾ താങ്കൾ പറഞ്ഞു, നബിയേ അങ്ങനെ റസൂലുള്ളാഹി അബൂ ഹുറൈറ എന്താ ചെയ്യുന്നത്? ഞാൻ എനിക്ക് ബുദ്ധി തരാൻ വെച്ച ആളാണോ? ഓർമ്മശക്തി തരണ അല്ലല്ലേ? ഓർമ്മശക്തി നിങ്ങൾക്ക് തന്നതല്ലേ? അത് പിൻവലിക്കണ അല്ലേ? എന്നോട് ചോദിക്കല്ലേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി ആരല്ലേ ഇത്? ഓർമ്മശക്തിക്ക് അങ്ങോട്ട് മരുന്നെന്ന് പറഞ്ഞു കൊടുത്തു, അത് ബുഖാരിയിൽ പഠിപ്പിക്കുന്നു. പിന്നെ മറവി വന്നിട്ടേ ഇല്ല എന്നാ പറയുന്നത്. ഇനി ഇവർ കുറെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു വിഷയം ഇവർക്ക് ആകെയുള്ള എന്താ അറിയോ? ആരാധന. എന്ത് ആരാധന? മുസ്ലിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് പുറമെ റസൂലിനെ ആരാധിക്കുന്നു, ഔലിയാക്കന്മാർ ആരാധിക്കുന്നു. എടോ, നിങ്ങളുടെ ആരാധന എന്താണെന്നാണ് പറയാൻ വിഷയം പറഞ്ഞില്ലേ? ആരാധന എന്ന് എന്തിനാ പറയാ? അതിന് മറുപടി നിങ്ങൾ പറയണം, എന്നാലല്ലേ പിന്നെ ഞാൻ കണ്ടിക്കണ്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം തിബരി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. തഫ്സീർ തിബരിയിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, ആരാധന എന്ന് പറഞ്ഞാൽ അത് പരമമായ വണക്കമാണ്. ഇത് കിതാബാണ്, നിങ്ങളെ മാസികല്ല, കുടുംബ മാസികല്ല, കിതാബാണ്. സുന്നത്തിയമായത്തിന്റെയും മുസ്ലിമികളുടെ കിതാബായി. ഇതെന്താ പറഞ്ഞത്? ലക്കല്ലാഹുമ്മ നഖ്ഷഉ വനദില്ലു വനസ്തകീനു ഇഖ്റാർ ലക യാ റബ്ബനാ ബിർറുബൂബിയത്തി ലാ ലിഗൈരിക. അതിനെ തഫ്സീർ കൊടുക്കുകയാണ്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. എന്താ തഫ്സീർ? അതായത് റബ്ബാണെന്ന് സമ്മതിച്ചുകൊണ്ട്, അല്ലാഹുവാണ് റബ്ബാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള വണക്കമാണ് പരമമായ വണക്കം, അതാണ് ആരാധന. ഇത് സമ്മതിക്കാതെയുള്ള വണക്കം, അങ്ങേയറ്റത്തെ വണക്കമല്ലാത്തതിനാൽ ആരാധനയല്ല എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട തിബരി റളിയല്ലാഹു തഫ്സീർ തിബരിയിൽ പറയുന്നത്. ഒന്നാം വാള്യം 69-ാമത്തെ പേജ് നിങ്ങൾക്ക് കാണണോ? വന്നിപ്പം തന്നെ വരാലോ. അറിയുന്നവരുടെ കടന്നു വരൂ, ഇതിനെ നിഷേധിക്കാൻ തയ്യാറാണോ? ഇമാം തിബരി റളിയല്ലാഹു അവിടുത്തെ തഫ്സീർ തിബരിയിലല്ലേ പറയുന്നത്? എന്നിട്ട് എന്തിനെ മുസ്ലിമികളെ കാഫിറാക്കണം? എന്തിനെ മുസ്ലിമികളെ ശിർക്കിലേക്ക് വിളിക്കണം? സുബ്ഹാനല്ലാഹ്. ഇതാണ് ആരാധന. നിങ്ങൾ പഠിച്ചോ? ഒന്നാം ഗണത്തിൽ പഠിച്ചില്ലെങ്കിൽ രണ്ടാം ഗണത്തിൽ പഠിച്ചോ? അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ ചില കുട്ടികളെ ഒന്നാം ക്ലാസ് രണ്ടു വലിയ ഇരുത്തേണ്ടി വരും. അതുകൊണ്ട് പഠിച്ചോ നിങ്ങൾ. അല്ലാഹു തആല നന്മ കൊടുക്കുമാറാവട്ടെ.
ശരി, നിങ്ങൾ സഹോദരന്മാരെ മനസ്സിലാക്കണം, സമയം ദീർഘിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിലും അള്ളാഹനെ വിളിച്ച് അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് തേടിയ ഒരു ഇമാമിങ്ങളെയും കാണിക്കാൻ കഴിയില്ല. ഒരു നൂറ്റാണ്ടിലും നടന്നിട്ടില്ല. അത് ഇപ്പോഴത്തെ മുസ്ലിയാക്കന്മാർ മാത്രം നടത്തുന്ന പരിപാടിയാണ്. എന്നാൽ എഴുതിയെടുത്തോ, ഒറ്റയടിക്ക് ഞാനങ്ങ് പറഞ്ഞു പോയാണ്, 14 നൂറ്റാണ്ടായി റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തിന് ശേഷം. ആ 14 നൂറ്റാണ്ടിലും ഓരോ മഹാന്മാർ ഇസ്തിഗാസ അള്ളാഹുവല്ലാത്തവരോട് സഹായം ചോദിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾ എഴുതി വെച്ചോ. 1st century ഉപകാരപ്പെട്ട സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഷർഹുൽ ശിഫാ 2nd volume 41st page, അതേ അദബുൽ മുഫ്രദ് 1st volume 213rd page, അതുപോലെ തന്നെ 2nd century ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, 5 സ്വഹാബാക്കളെ കണ്ട നേതാവാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, താരീഖുൽ ബഗ്ദാദ് 1st volume 123rd page, അതേ അഷ്ഫാ 2nd volume 41st page, 3rd century ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, 4th century ഇമാം അബൂബക്കർ അൽ മുഖരി റളിയല്ലാഹു അൻഹു, വഫാഉൽ വഫാ ഇമാം തിബ്രി റളിയല്ലാഹു അൻഹു, മുഅ്ജം 509, 5th century ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, 6th century ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, തഫ്സീറുൽ കബീരിൽ 1st volume 72nd page നമ്പർ, 7th century ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഷറഹുൽ മുഹദ്ദബ്, അതുപോലെ തന്നെ 8th century തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു, ഷിഫാഉസ് സഖാം, അതുപോലെ തന്നെ 9th century ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അദ്ദുറുൽ കാമിന 1st volume 93rd page നമ്പർ, 10th century ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ജലാലുദ്ദീൻ സുയൂതി റളിയല്ലാഹു അൻഹു, അൽ ഹാവിലിൽ ഫതാവ 2nd volume 486rd page നമ്പർ, 11th century ഷിഹാബുദ്ദീൻ റംലി ഫതാവ റംലി 4th volume 12th century ഇസ്മായിൽ ഹഖി റളിയല്ലാഹു അൻഹു, റൂഹുൽ ബയാൻ 13th century ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു, ഹാഷിയത്ത് ശർവാനി 4th volume 145rd page നമ്പർ, 14th century സയ്യിദനാ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു, ഷവായിദുൽ ഹഖ്, ഈ മഹാന്മാർ മുഴുവനും 14 നൂറ്റാണ്ടിലും ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട് എന്ന് ആധികാരികമായി ഞാൻ ഈ ജനസമൂഹത്തിന് മുമ്പിൽ വായിച്ചിട്ടുണ്ട്. ആധികാരികമായി കിതാബിന്റെ അടിസ്ഥാനത്തിൽ ഇതില്ല എന്ന് തെളിയിച്ചാൽ ഞങ്ങൾ കൂട്ടത്തോടെ മുജാഹിദിലേക്ക് വരും ഇൻഷാ അല്ലാ. നിങ്ങൾ തെളിയിക്കണം മരണം വരെ. ഈ തെളിവുള്ള കാലത്തോളം ഇസ്തിഗാസ അത് ദീനിൽ നിരക്കാത്തതാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ടും നിങ്ങളെ തലമുത്തപ്പൻ നേതാക്കന്മാരെ കൊണ്ടും കഴിയില്ല കഴിയില്ല കഴിയില്ലെന്ന് ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ് സഹോദരന്മാരെ. അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കബറൊരുക്കൽ ആരും അല്ലാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്നില്ല. അതിന് പോലീസ് ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ. സുന്നിക്കും മുജാഹിദിനൊക്കെ അറിയാം, മദീനത്ത് പോകാം, അല്ലാഹുവിന്റെ റസൂലിനോടെ കബറൊരുക്കൽ പോയി സലാം പറയാം, നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അവിടെ ചെന്നിട്ട് കൈയ്യർത്തി നബിയേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് അപ്പം കിട്ടുവേണ്ടി. സൗദി ഭരിക്കുന്ന രാജാവ് ആരാണെന്നറിയോ? അബ്ദുള്ള രാജാവ്. ആരാണ് അബ്ദുള്ള രാജാവ്? ഈ ആളാണ് പോലീസാരൊക്കെ ഭരിക്കേണ്ടത്, അബ്ദുള്ള രാജാവ്. ഈ അബ്ദുള്ള രാജാവ് മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് ഫാത്തിഹ വിളിച്ചിട്ട് രണ്ട് കൈ ഉയർത്താൻ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ആക്കുന്നതിനല്ല കേട്ടോ. നമ്മളൊക്കെ ഉയർത്താന്ന് പറഞ്ഞ ഇങ്ങനെ ആക്കുന്നതിനാ, നിങ്ങൾ ഇങ്ങനെ ആക്കുന്നതിനൊക്കെ ഉയർത്താന്ന് പറയാം അല്ലേ. അബ്ദുള്ള രാജാവ് രണ്ട് കൈ ഉയർത്തിക്കൊണ്ട് മദീനത്ത് റൗദയിൽ വെച്ച് ദ്വാരക്കുന്ന വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കാണാം. അത് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം പള്ളിയിൽ കയറിയവാട് 2.5 തഹിയത്ത് സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് എവിടെ കൈയിട്ടെന്ന് അറിയോ? നമ്മുടെ സുന്നികൾ ഇങ്ങനെ തന്നെ കൈയിട്ടില്ല. അബ്ദുള്ള രാജാവ് സൗദിന്റെ രാജാവ്, എന്നിട്ട് രണ്ട് കൈ ഉയർത്തി ഫാത്തിഹ വിളിച്ച് ദ്വാരക്കുന്നു, കാണും മൗലവി, എന്നിട്ട് പറഞ്ഞാൽ മതി പോലീസിന്റെ അടി കിട്ടുമല്ലോ. ثم أدى خادم الحرمين الشريفين صلاة العصر مع جموع المصلين في المسجد النبوي الشريف.
ബഹുമാനപ്പെട്ട സൗദി അറേബ്യയുടെ ഭരണകൂടത്തിന്റെ രാജാവ് ആ മദീനയിൽ വെച്ച് നടത്തുന്നു. സുബ്ഹാനല്ലാഹ്, നമുക്കും അവിടെ പോയി ചെല്ലു സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. وأصحاب السمو الملكي الأمير مقرن بن عبد العزيز رئيس الاستخبارات العامة وأصحاب السمو الملكي الأمراء وأصحاب المعالي الوزراء وكبار المسؤولين മദീനത്ത് പോയിട്ട് രണ്ട് കൈ ഉയർത്തി ദ്വാരന അടികിട്ടു. നിങ്ങൾക്ക് ഒരു പക്ഷെ കിട്ടിയെന്നവരാ, കാരണം എന്താ, മടക്കര വന്ന് കളവ് പറഞ്ഞു പോയോണ്ട് രാജാവ് അവിടെ കളവ് പറഞ്ഞു പിടിച്ചു അടി കിട്ടും, ചിലപ്പോ അതിന് കിട്ടിയതരാ. രണ്ട് കൈ ഉയർത്തി അങ്ങ് കിട്ടു. ഇത് മുസ്ലിം ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക. മടക്കരയുള്ള മുസ്ലിമികൾക്ക് അത് വില പോകില്ല. എന്നിട്ടോ മുമ്പ് റൗദാ ഷെരീഫ് രാത്രിയാകുമ്പോൾ പെട്ടെന്ന് നടക്കാറുണ്ട്. ഇപ്പോ അബ്ദുള്ള രാജാവ് വന്നതിന് ശേഷം 24 മണിക്കൂർ പ്രവർത്തിക്കും. മദീനത്ത് പോകുന്നവർക്കറിയാം, മദീനത്ത് പോകുന്നവർക്കറിയാം. അതെന്തിനാ 24 മണിക്കൂർ എന്തിനാ ഷെരീഫ് അബ്ദുള്ള രാജാവിന്റെ പ്രത്യേകമായ സമ്മാനം എന്നുള്ള നിലക്ക് മനുഷ്യൻ അവിടെ കൊടുക്കുകയാണ്. കണ്ടോ, നിങ്ങൾ നിങ്ങൾ ഈ രൂപത്തിൽ കള്ളപ്രചരണം നടത്തുന്നവരാണ്. വിളിച്ചു പ്രാർത്ഥിക്കുക. ഒറ്റൊരു കാര്യം ആ വിഷയത്തെ പറ്റി മാത്രം ഇവിടെ ഞാൻ ഉണർത്തുകയാണ്. മുമ്പ് ഞാൻ കണ്ണത്തിൽ പറഞ്ഞു, വിളിച്ചു പ്രാർത്ഥിക്കുക, വിളിച്ചു പ്രാർത്ഥിക്കുക. ഞാൻ ചോദിക്കുന്ന മൗലവി, വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏത് അറബി വാക്കിന്റെ മലയാള വാചകമാണ്? ഇവിടെ ഒരുപാട് നിഘണ്ടുണ്ടല്ലോ, നമുക്ക് നോക്കാലോ. ഏത് അറബി വാക്കിന്റെ മലയാള പദമാണ് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് പറയണം. ഉണ്ടോ? ഏത് അറബി വാക്കിന്റെ മലയാള വാചകമാണ് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇനി നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ദുആയിനും വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അർത്ഥമെങ്കിൽ വല്ലാഹു യദൂഉ ഇലൽ ജന്ന, എന്താണ്, സ്വർഗത്തിലേക്ക് അല്ലാഹു തആല വിളിച്ചു പ്രാർത്ഥിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അർത്ഥം ഒന്ന്, നിങ്ങൾ ഇങ്ങനെ ഒന്ന് രണ്ട് അക്കിട്ട് പറയല്ലേ, രണ്ട് വല്ലാഹു യദൂ ഇലാ ദാരുസ്സലാം, അവിടേക്ക് ക്ഷണിക്കാന്ന് അർത്ഥം. ദാറുസ്സലാമിലേക്ക്, സ്വർഗത്തിലേക്ക് ക്ഷണിക്കാന്ന്. എല്ലാ ദുആയിനും വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണോ അതിനർത്ഥം? സ്വർഗത്തിലേക്ക് അല്ലാഹു തആല വിളിച്ചു പ്രാർത്ഥിക്കാന്ന് അതിന്റെ അർത്ഥം പറയണം. മറുപടി മൗലവി, മറുപടി പറയണം. മലയാളത്തിലാ ഞാൻ പറയാം. മൂന്ന്, യൗമ നദൂ കുല്ല ഉനാസിൻ ബി ഇമാമിഹി. നാല്, ഇദാ ദആകും ലിമാ യുഹീകും. ഇതിന്റെ അർത്ഥം എല്ലാ ദുആയിനും വിളിച്ചു പ്രാർത്ഥിക്കാനാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അടുത്ത വരവിന് മൗലവി മറുപടി പറയണം. മറുപടി പറയാണ്ട് വെറുതെ വിടൂല. എന്നിട്ട് നമ്പർ ചോദിച്ചാ കിതാബ് ഞാൻ പറയും. അന്നേരം തന്നെ പറയാൻ എന്താ മടി, കാണിക്കാനാവൂല. ചോദിച്ചാ പറയും. അന്നേരം തന്നെ ആൺകുട്ടിയാണെങ്കിൽ കിതാബിന്റെ നമ്പറും പേജ് നമ്പറും കാണിക്കണം കേട്ടോ, എന്നാലേ അത് വിശ്വാസികൾക്ക് മനസ്സിലാകുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ അറിയോ, ജന്മദിനം, ആ ജന്മദിനം കൊണ്ടാണല്ലോ ഇവിടെ ഉള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽ ഹദീനിൽ ഫതാവയിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു നമുക്കത് സുന്നത്താണെന്ന് പേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ഭാഗം നിങ്ങൾ സ്പർശിച്ചില്ല? ഒന്നിക്കൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെന്ന് പറയുക, രണ്ടാലൊരു മറുപടി അടുത്ത വരവിനെങ്കിലും മൗലവി പറയണം. ഇനി നിങ്ങൾ ചിന്തിച്ചോക്കൂ, അദ്ദേഹം അവരുടെ നേതാവ് ഇബ്നു തൈമിയ, അദ്ദേഹത്തിന്റെ മറ്റൊരു ഒരു കിതാബാണ് ഞാൻ നേരത്തെ കാണിച്ചത്, ഇഖ്തിലാഫുസ് സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ. നിങ്ങളെ നേതാക്കന്മാർ പറ്റൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ ഇഖ്തിലാഫുൽ സിറാത്തുൽ മുസ്തഖീമിൽ പറയുന്നു. എന്താ പറയുന്നത്? ഇഖ്തിലാഫുൽ സിറാത്തുൽ മുസ്തഖീമിൽ പറയുന്നത് ഫതഅലീമുൽ മൗലിദി വത്തിഖാദു മൗസിമാ ഖദ് യഫ്അലുഹു ബഅദു നാസി വയകൂനു ലഹു ഫീഹി അജ്റുൻ അലീമുൻ ലിഹുസ്നി ഖസ്ദിഹി വതഅലീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഉദ്ദേശം നല്ല കരുത്തുണ്ടെങ്കിൽ റസൂലുള്ളാഹി വല മൗലിദ് ആഘോഷം സംഘടിപ്പിക്കലോ, റസൂലുള്ളാഹി വല മൗലിദ് കഴിക്കലോ, അത് അജ്റുൻ അലീമുൻ നല്ല കൂലിയുള്ള പുണ്യമുള്ള കാര്യമാണെന്ന് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ ഇഖ്തിലാഫുൽ സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സമൂഹത്തിന് മുമ്പിൽ ഞാൻ കാണിക്കുന്നത്. ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആൺകുട്ടിയാണെങ്കിൽ കടന്നു വരണം. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഉണ്ടോ ഇല്ലേ? ജനങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ നേതാക്കന്മാർ നബിദിനം കഴിക്കാന്ന് പറയൂ, നിങ്ങൾ പറ്റൂല എന്ന് പറയൂ. ഏത് മതമാണ്? അതാണ് വഹാബി മതം, അത് ഇസ്ലാം മതമല്ല. സഹോദരന്മാരെ, ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, റസൂലുള്ളാഹി തങ്ങൾ നബിദിനം കഴിച്ചിനോ? റസൂലുള്ളാഹി തങ്ങൾ നബിദിനം കൊണ്ടാടിയിനോ? റസൂലുള്ളാഹി തങ്ങൾ നബിദിനത്തിന് നേതൃത്വം
നേതൃത്വം കൊടുത്തിരോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സന്തോഷത്തിന് വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യം സന്തോഷം കൊണ്ടിരുന്നത്, ആദ്യം ലോകത്ത് സന്തോഷം കൊണ്ടാടിയ നബി ദിനം കൊണ്ടാടിയത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ബഹുമാനപ്പെട്ട 300,000 ഹദീസ് മനപ്പാടമാക്കിയ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സന്തോഷത്തിന് വേണ്ടി മുറുകത്തെ അറവ് നടത്തിയിരുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു 300,000 ഹദീസ് മനപ്പാടമാക്കിയാളാ. 3 ഹദീസ് മനപ്പാടം പഠിച്ചിട്ട് മടക്കര വന്ന് പ്രസംഗിക്കുന്ന ആളല്ല, 300,000 ഹദീസ് പഠിച്ച മനപ്പാടമാക്കിയ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി ആ ദിവസം മൃഗത്തെ അറവ് നടത്തിയിരുന്നു. അപ്പൊ മുജാഹിദ് പറയാൻ എന്താറിയോ, അത് അക്കീക്കയാണ്, അക്കീക്ക അർത്ഥതാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് തന്നെ മറുപടി പറയുന്നു, അക്കീക്കയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അക്കീക്ക വല്യുപ്പയായ അബ്ദുൽ മുത്തലിബ് അറുത്തു പോയി കേട്ടോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിനത്തിലുള്ള സന്തോഷമുള്ള അറവ് തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു. മൗലവി ആണത്തമുണ്ടെങ്കിൽ തെളിയിക്കണം. കിതാബിന്റെ ഉള്ളിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞ, അപ്പൊ അബ്ദുൽ മുത്തലിബ് അറവ് മുമ്പ് അക്കീക്ക് അബ്ദുൽ മുത്തലിബ് വല്യുപ്പ നടത്തിയിട്ടുണ്ട്, റസൂൽ അർത്ഥത് സന്തോഷം കൊണ്ട് തന്നെ കേട്ടോ എന്ന് മുജാഹിദിന് സംശയം ഉണ്ടാവുന്ന അറിയാം. അതുകൊണ്ട് തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത്. ഇനി നിങ്ങൾ കേക്കണോ സഹോദരന്മാരെ, നബിദിനം കഴിക്കാൻ പറ്റൂല, നബിദിനത്തിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ, നമ്മളെ വഹാബികൾ പഠിപ്പിക്കുന്നത് നബിദിന ആഘോഷത്തിനേക്കാൾ നല്ലത് മോഷണവും കള്ളക്കടത്തുമാണ്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ പറഞ്ഞില്ലേ മലയാളം അറിയുന്നവരുണ്ടെങ്കിൽ കയറി വരും. അവരുടെ നേതാക്കന്മാർ പറഞ്ഞത് അവർ പറയാണ് നബിദിനാഘോഷം തെറ്റ്, ഇതിനേക്കാൾ ഭേദം മോഷണം കള്ളക്കടത്ത്. നബിദിനാഘോഷം കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മോഷണവും കള്ളക്കടത്താണ്. സുബ്ഹാനല്ലാ. അപ്പൊ നബിദിനെ പിന്നെ സൂക്ഷിക്കണം കേട്ടോ. കാരണം എന്തറിയോ, നമുക്ക് കൂലിയിട്ടും ഓർക്കും കൂലിയിട്ടുണ്ടേ, അപ്പൊ ചിലപ്പോ അങ്ങോട്ടും കൂടെ കളവോകാൻ സാധ്യത. അവർ പഠിപ്പിക്കുന്നത് അതിന്റെ കയ്യിലുള്ളത് സഹോദരന്മാരെ. അള്ളാഹു ഈ സമൂഹത്തെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിലാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ടോ നബിദിനം കഴിക്കുന്നതിന് ഒരു തെളിവില്ല. കേരളത്തിലെ കുറച്ച് മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാൻ വേണ്ടി കഴിക്കുന്നതാണ്. ലോകത്ത് എവിടെയും കാണൂല, നിങ്ങൾ ലോകത്ത് എവിടെയും പോയിട്ടില്ല. അബുദാബിയിൽ ബുറുദയിലും സദസ്സിലും പങ്കെടുത്തോണ, ജിദ്ദയിലും ദമാമിലും റിയാദിലും അതുപോലെ തന്നെ ഒരുപാട് ആശിക്കീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ മദ്ഹ് ചൊല്ലിയിട്ട് ഓറ കൂടെ ഇരുന്നിട്ട് കുറച്ച് ബേസ് ചൊല്ലിയവരാണ് ഇപ്പോ അവർ ജീവിച്ചിരിക്കുന്നത്. ഇൻഷാല്ലാഹ് ദുബൈയിലും അബുദാബിയിലും മൊറോക്കയിലും ഈജിപ്തിലും സിറിയയിലും ലോക രാഷ്ട്രങ്ങളിൽ മുഴുവനും നടക്കുന്ന മൗലിദ് കണ്ണുകൊണ്ട് കണ്ടോളി. എല്ലാ വർഷവും അബുദാബിയിൽ നടക്കുന്ന മീലാദ് കോൺഫറൻസ്, പ്രഗത്ഭ പണ്ഡിതന്മാരും സയ്യിദുകളും പങ്കെടുക്കുന്ന മീലാദ് സമ്മേളനം ലോകതലത്തിൽ തന്നെ ജനശ്രദ്ധയാകർഷിക്കുന്നു. യൗമുൽ മീലാദിൽ മുബാറക് ഹുവൽ അസ്ൽ അല്ലദീ തഫറഅത് അൻഹു കുല്ലു അംജാദിർ റിസാലാത്തി ഫിൽ അർദ്. الاحتفاء بسيد الاحباب المخصوص بالرقي الى قوس قاب നിങ്ങൾ ഇതിനല്ലാതെ മറ്റൊരു കാര്യത്തിനും വേണ്ടിയല്ല ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എന്ന് തീർച്ചയാണോ? അവർ പറഞ്ഞു, തീർച്ചയാണ് റസൂൽ. ذكر رسول الله صلى الله عليه وسلم وانني لا اتعجب. സുബ്ഹാനല്ലാഹ്. പിന്നെ ബോംബെയിലും മറ്റു കേരളത്തിന്റെ അന്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങൾ, ആ അനാചാരങ്ങൾ അതിങ്ങനെ വന്ന് പറഞ്ഞിട്ട് അതിൽ സുന്നികൾ കൂട്ടുനിൽക്കുന്നു എന്ന് പറയും. അത്തരം അനാചാരങ്ങൾ അന്ന് ഇന്ന് എതിർക്കുന്നവരാ സുന്നികൾ. അത് അതിന്റെ പേര് ശബ്ദിക്ക് തന്നെ ചെയ്യും. പിന്നെ അവർ ചില മൗലിദും കഴിച്ചു. ولد نبينا محمد صلى الله عليه وسلم بوجه ما يرى أحسن منه ولا أحلى صلى الله عليه بنور كالشمس بل هو أعلى. Allah
صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه يا النبي صلوا عليه صلوات الله عليه يا النبي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه ലോക രാഷ്ട്രങ്ങളിൽ മുഴുവനും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദുകൾ നടക്കുന്നുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുന്നു, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. അവിടെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്ന് പറഞ്ഞു. ആ റഹ്മത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണെന്ന് അഞ്ചാം വാള്യത്തിൽ 133-ാമത്തെ പേജിൽ പഠിപ്പിക്കുന്നു.